മുക്കം തൃക്കടവണ്ണ കടവിലെ തൂക്കുപാലം തകർന്നത് തുടർക്കഥയായതോടെ കടവിൽ കോൺക്രീറ്റ് പാലം നിർമ്മിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാവുകയാണ്. നിലവിൽ കടവിലുണ്ടായിരുന്ന തൂക്കുപാലം ഇക്കഴിഞ്ഞ പ്രളയത്തിലാണ് വീണ്ടും തകർന്നത്. ഇതോടെ പുഴയുടെ ഇരുകരകളിലുള്ളവരും ഏറെ പ്രയാസത്തിലാണ്. മുക്കം നഗരസഭയെയും കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന തൃക്കുടമണ്ണ കടവിൽ കോൺക്രീറ്റ് പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാവുന്നു. കടവിൽ നിലവിലുണ്ടായിരുന്ന തൂക്കുപാലം ഇക്കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ പൂർണ്ണമായും തകർന്ന അവസ്ഥയാണ്. ഇതോടെ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് മുക്കം ടൗണുമായും മുക്കം ഭാഗത്തുള്ളവർക്ക് തൃക്കുടമണ്ണ ക്ഷേത്രത്തിലേക്കും ഉൾപ്പെടെ എത്തിച്ചേരാൻ കിലോമീറ്ററുകൾ ചുറ്റിക്കറങ്ങേണ്ട അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം കർക്കടക വാവു ബലിതർപ്പണത്തിനുൾപ്പെടെ എത്തിയവരും ഏറെ പ്രയാസം നേരിട്ടിരുന്നു. കടവിൽ കോൺക്രീറ്റ് പാലം നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും അധികൃതർ ആവശ്യമായ ഗൗരവം ഈ വിഷയത്തിന് ഇതുവരെ നൽകിയിട്ടില്ല. ഇപ്പോൾ തകർന്നുകിടക്കുന്ന തൂക്കുപാലം പൂർവ്വസ്ഥിതിയിലാക്കണമെങ്കിൽ ലക്ഷങ്ങൾ ചിലവ് വരും. അത് വീണ്ടും തകരാനും സാധ്യതയേറെയാണ്. ഈ സാഹചര്യത്തിലാണ് കോൺക്രീറ്റ് പാലം എന്ന ആവശ്യം ഉയരുന്നത്. മലയോരത്ത് മഴ ശക്തി പ്രാപിക്കുകയും ഇരുവഴിഞ്ഞി കരകവിഞ്ഞൊഴുകുകയും ചെയ്തതോടെ വെള്ളത്തിന്റെ കുത്തൊഴുക്കും പുഴയിലൂടെ ഒലിച്ചുവന്ന വൻ മരത്തടികളും മറ്റും പാലത്തിലിടിക്കുകയും ചെയ്തതോടെയാണ് കാലപ്പഴക്കമേറെയുള്ള തൂക്കുപാലം പാടെ തകർന്നത്. ഇരുഭാഗങ്ങളിലും പാലം ഉറപ്പിച്ചു നിർത്തിയിരുന്ന ഇരുമ്പു തൂണുകൾ തകർന്നതോടെ പാലം തൂണുകളിൽ നിന്ന് വേർപെട്ട് പുഴയിൽ പതിച്ച അവസ്ഥയിലാണ്. വർഷങ്ങൾക്കു മുൻപ് പ്രദേശവാസികളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്താണ് ഇരുവഴിഞ്ഞിക്കു കുറുകെ തൃക്കുടമണ്ണ തൂക്കുപാലം നിർമ്മിച്ചത്. കാലപ്പഴക്കം കൊണ്ട് പലപ്പോഴും തുരുമ്പെടുത്തും മറ്റും അപകടാവസ്ഥയിലാവാറുള്ള പാലം പലപ്പോഴും അറ്റകുറ്റപ്രവർത്തികൾ നടത്തിയാണ് സഞ്ചാരയോഗ്യമാക്കാറുള്ളത്. ന്യൂസ് ബ്യൂറോ മുക്കം.